ഹായ് എവരിവൺ. വലിയ കെയറിംഗ് ഒന്നുമില്ലെങ്കിലും അധികം ശ്രദ്ധയൊന്നും കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണിത്. പർപ്പിൾ ഹാർട്ട് പ്ലാന്റ് എന്ന് പറയും. ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും ചട്ടിയിലും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഈ പ്ലാന്റ് ഉണ്ടല്ലോ, ഇതിപ്പം ഞാൻ നട്ടേക്കുന്നത് ഒരു കുഞ്ഞി മറ്റേ ചിരട്ടയിലാണ് കേട്ടോ. അത് ഞാനൊന്ന് പെയിൻറ്റ് ചെയ്ത് അതിനകത്താണ് ഇത് നട്ടേക്കുന്നത്. പക്ഷേ അതിനകത്തായാലും ഇത് നന്നായിട്ട് വളരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. വെയിലിൻ്റെ ഇത് നല്ല സൂര്യപ്രകാശത്ത് കിട്ടുന്നിടത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീവ്സൊക്കെ കുറച്ച് കളറൊക്കെ ഒന്ന് ബേണായിട്ട് ഇത് ഇതുപോലെ തന്നെ. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെയിലത്താണ് ഇരുന്നിരുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ ലീവ്സിനൊക്കെ കുറച്ചൊരു കളർ ചേഞ്ച് വേണ്ടല്ലേ, ഒരു റെഡ് ബ്രൗൺ കളർ ഇങ്ങനെ ഷെയ്ഡ് കയറി വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് അധികം വയ്ക്കാതെ ഷെയ്ഡിൽ, ഒരു പാർഷ്യൽ ഷെയ്ഡിൽ, ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളറിൽ ഇത് വളർന്നു വരും കേട്ടോ. ഒരു പിങ്ക് കളറിലുള്ള ഒരു കുഞ്ഞു പൂക്കളും ഇതിനകത്ത് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ പ്ലാന്റ് നിൽക്കുന്നത് എൻ്റെ ഒരു മരത്തിൻ്റെ താഴെയാണ്. നല്ല ഷെയ്ഡുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ ഇതിൻ്റെ കളറ് നോക്കൂ, ഭയങ്കര ഡിഫറൻസ് ഇല്ലേ നേരത്തെ കണ്ടതിനേക്കാളും. അതുപോലെ തന്നെ അതിൻ്റെ തണ്ടുകൾക്ക് തന്നെ കുറച്ചിങ്ങനെ നീളമുണ്ട്, കണ്ടില്ലേ. ഇത് നോക്കൂ, ഇതും നിലത്ത് നിൽക്കുന്ന വളർന്നു വന്നിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ നീളം നോക്കൂ, അതിങ്ങനെ നീണ്ടു നീണ്ടു വന്നേക്കും. അപ്പം നമ്മൾ ഹാങ്ങിങ്ങിൽ നട്ടാലും ഇതുപോലെ തന്നെ അതിങ്ങനെ നീളം വയ്ക്കും. ഇതിപ്പോൾ ഞാൻ കട്ടയിലും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് താഴെ നിറയെ അതുപോലെ തന്നെ ഇത് താഴെ നിറയെ നിലത്ത് നിന്ന് ഇതിൻ്റെ പീസൊക്കെ ചെറിയ കഷ്ണങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ തന്നെ ഇത് അവിടെ കിടന്ന് നന്നായിട്ട് മുളയ്ക്കുകയും ചെയ്യും, ഉണ്ടാവുകയും ചെയ്യും. നമുക്കിതിൻ്റെ ഈ സ്റ്റെംസൊക്കെ കട്ട് ചെയ്തിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഈ ഇത് നോക്കൂ, ഇത് ഞാൻ ഒരു ഹാങ്ങിങ് പോട്ടിലാണ് നട്ടേക്കുന്നത്. ഇതൊരു ഷെയ്ഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സിന് ആ ചേഞ്ച് വരുന്നത് കണ്ടില്ലേ, കുറച്ചൊരു ഒരു ഗ്രീൻ ഷെയ്ഡ് ചെറുതായി കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഒരു ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് നല്ലൊരു പർപ്പിൾ കളറൊക്കെ ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഇത് ഷെയ്ഡിലാണ്, ഇപ്പോൾ ഇൻഡോറിലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ പർപ്പിൾ കളറൊക്കെ മാറിയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് നന്നായിട്ട് കയറി വരുന്നതായിട്ട് കാണാവുന്നതാണ്. ഞാനിതിന് പ്രത്യേകിച്ചൊരു വളപ്രയോഗമൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. നമ്മൾ ആ പോട്ടിംഗ് മിക്സിൽ ആഡ് ചെയ്യുന്ന ആ ഒരു ഫെർട്ടിലൈസർ തന്നെയാണ് മെയിനായിട്ട് ഇതിൽ ഇടാറ്, കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും. ഇത് നോക്കൂ, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം, ഒന്ന് നല്ല വെയിലത്തിരുന്ന എന്താണ്, ഒന്ന് ഈ ചിരട്ടയിലിരുന്നേന്നില്ലേ അത് വെയിലത്തിരുന്നെന്തും, ഈ ഹാങ്ങിങ്ങിലിരിക്കുന്നത് കുറച്ച് ഷെയ്ഡിലിരിക്കുന്നതുമാണ്. അപ്പോൾ തന്നെ ആ സൺലൈറ്റിൻ്റെ ഡിഫറൻസ് വെച്ചാൽ കളർ ചേഞ്ച് കണ്ടില്ലേ. നമുക്ക് ഈ പ്ലാന്റ് വെള്ളത്തിലിട്ട് വെച്ചും വളർത്താം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഉണ്ട്. ഇത് നമ്മുടെ ഡ്രസീനയുടെ ഒരു തണ്ട് നട്ടതാണ്. പക്ഷേ ഇത് ഇതിനകത്ത് വെള്ളത്തിട്ട് വെച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് മാസമൊക്കെ ഉണ്ടാവും. ഇത് ഇതേ നിപ്പാണ്, അതിൻ്റെ മെയിൻ ലീവ്സൊക്കെ വലിയ ലീവ്സൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഇതിന് വേരൊന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്കത് തോന്നുന്നില്ല. ഇത് നോക്കൂ, ഇതിനകത്ത് പിന്നെ ഞാൻ സാൻസവേരിയയുടെ ഒരു തണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ലീഫ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ റൂട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് ഞാനൊരു ജനലിൻ്റെ അരികിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും വെയിൽ, ഡയറക്റ്റ് വെയിൽ അടിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ലീവ്സൊക്കെ നോക്കും. പിന്നെ അതിൻ്റെ തണ്ടിനൊക്കെ നല്ല നീളം വെച്ചിട്ടാണ് ഇരിക്കുന്നത്, നല്ല ഗ്രീൻ കളറും ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ വേരൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു കുറച്ച് കാലമായിട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചും നമുക്ക് ഇൻഡോർസിലൊക്കെ വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ജനലിൻ്റെ അരികിലൊക്കെ വെച്ചാൽ മതിയാവും. അപ്പം വെള്ളം മാറ്റും വേണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം മാറ്റി പുതിയ വെള്ളം നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യണം. അത് ഫില്ല് ചെയ്യല്ല വേണ്ടത്, കംപ്ലീറ്റ് കളഞ്ഞിട്ട് പുതിയ വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിപ്പോൾ നമ്മൾ ഏത് ചെടികളാണെങ്കിലും, ഇപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്ന ഏത് മണി പ്ലാന്റോ അങ്ങനെ ഏതാണെങ്കിലും നമ്മളത് വെള്ളം അതിനകത്തേക്ക് ഫില്ല് ചെയ്യാതെ അത് മാറ്റി പുതിയത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ തന്നെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളരും. പൊതുവേ വെള്ളത്തിൽ വെക്കുന്ന പ്ലാന്റ്സിന് ഗ്രോത്ത് ഇത്തിരി കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി നമ്മൾ പോട്ടിൽ വയ്ക്കുന്നതിനേക്കാളും. അപ്പോൾ നമ്മൾ വെള്ളം നന്നായി ചേഞ്ച് ചെയ്താലാണ് അവർക്ക് ആവശ്യമുള്ള മിനറൽസും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ, കൂടെ ലൈക്കും. താങ്ക് യു.